നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു പത്തിയക്കൂട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഇതിൻ്റെ പേര് മുളകക്ഷ്യം എന്നാണ്. ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്ക് പിന്നെ കഴിക്കാൻ പറ്റിയതാണ്. അതുപോലെ കഷായം മറ്റ് ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നവർക്കും പത്തിയം പിടിച്ചിരിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കൂട്ടാനാണ്. ഇതിനകത്തെ കഷ്ണം എന്ന് പറയുന്നത് ചേനയും പച്ച ഏത്തയ്ക്കായുമാണ്. മൊന്തക്കായല്ല, ഏത്തയ്ക്ക തന്നെ എടുക്കണം. ഈ രണ്ട് കഷ്ണങ്ങളും ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. ഇത് ചേന ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കഷ്ണിച്ചിട്ടേക്കുന്നത് ഇങ്ങനെ. ഈ രീതി വേണം അരിയാൻ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു പീസ് എടുത്ത് വെച്ചിരുന്നത്. ഈ ഇത്രയും ചേന ഞാനിങ്ങനെ അരിഞ്ഞേക്കുന്നത്, ഇതൊരു 250 ഗ്രാം ചേനയേ ഉള്ളൂ. ഇത് അരിഞ്ഞിട്ട് ഞാനൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുന്നതാണ്. ചൊറിച്ചിലോ മറ്റോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടേക്കുന്നത്. ഇച്ചിരി ഉപ്പുടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഊറ്റി വെച്ചേക്കുന്നതാണ്. അരിയുന്നത് ഈ രീതിയിലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ വാഴയ്ക്കയാണെങ്കിലും കനം കുറച്ചാണ്, 4 കീറി കനം കുറച്ചരിഞ്ഞത് 2 വാഴയ്ക്കയാണ് എടുത്തേക്കുന്നത്. അപ്പം അത് നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിടണം കറ പോകാൻ വേണ്ടി. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ അരിഞ്ഞിട്ടാൽ ഏത്തയ്ക്കായുടെ കറ പെട്ടെന്ന് തന്നെ പോകും. അല്ലെങ്കിൽ വെറും പച്ചവെള്ളത്തിൽ അരിഞ്ഞിട്ടാലും മതി. ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും ഇതിൻ്റെ എരിയ എന്ന് പറയുന്നത് കുരുമുളകാണ്. അത് 2 ടേബിൾ സ്പൂൺ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കുരുമുളക്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ചുമന്ന മുളക്, പിരിയമുളകാണ്, എരിയുള്ള അല്ല, പിരിയമുളക് വരെയുള്ള ഞാനൊരു 8 ചെറുതാണ്, ഈ വലിപ്പമേ ഉള്ളൂ, 8 എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് കുരുമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. കുരുമുളകാണ് നമുക്ക് പത്തി കൂട്ടാനല്ല ഏറ്റവും നല്ല എരിവ്. പിന്നെ ഇത് ഞാൻ വെറുതെ പിന്നെ നിങ്ങളെ കാണിക്കാൻ കൂടിയാണ് ഇത്രയും ഇത് എടുത്തേക്കുന്നത്. ഇത്ര അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മല്ലി 2 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ. പിന്നെ കൊടമ്പുളിയാണ് ഇതിന് ചേർക്കുന്നത്. ഈ ചേനയും ഏത്തയ്ക്കായും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നിരക്ക വെള്ളം വേണം. നിരക്ക വെള്ളത്തിൽ 1 ശകലം മുമ്പോട്ട് വന്നോട്ടെ. ആ രീതിയിൽ വെള്ളം വെച്ച് ഞാനിത് വേവാൻ വയ്ക്കുവാണ്. അതിനോടൊപ്പം നമുക്ക് തേങ്ങ ഇതിന് വേണ്ടത് എടുത്ത് ഞാൻ കാണിക്കുക എത്രയും വേണ്ടതെന്ന്. എന്നിട്ട് നമുക്കത് വറുത്ത് അരയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ അടുപ്പത്ത് വയ്ക്കട്ടെ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് 2 ഏത്തയ്ക്ക ഇതുപോലെ കനം കുറച്ചരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇടത്തരം വലിപ്പമേ ഉള്ള ഏത്തയ്ക്കയ്ക്ക്. ഇത് ചേന ഈ രീതിയിൽ അരിഞ്ഞേക്കുന്നതാണ്. ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ശക്കലും കൂടെ വെള്ളം ഒഴിക്കുന്നു. ഞാൻ 3 കപ്പ് വെള്ളമുള്ള ഒഴിച്ചിട്ടുണ്ട്. കപ്പിനിളക്കാണെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു ശകലം, 1 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ട ഉപ്പ്. ഉപ്പൊക്കെ വേണമെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. പിന്നെ ഞാൻ 1/2 ടീസ്പൂണോളം നെയ്യ്. ചേന വെച്ചേക്കുന്നുണ്ടാണ് നെയ്യൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തു. എന്നിട്ട് ഇരുന്ന് വേവണം. കഷ്ണം വേവുന്ന നിന്നുകൊണ്ട് നമുക്കതിനുള്ള തേങ്ങ മൂപ്പിച്ചെടുക്കാം. ഇത് 1/2 മുറി തേങ്ങയാണ്. ഇത് നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. അന്നേരം ഒരുപോലെ എല്ലാം പൊടിഞ്ഞിരിക്കും. അതുപോലെ മൂപ്പിക്കാനും നമുക്ക് എളുപ്പമാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ മല്ലി ആയിട്ടുള്ളത്, പകരം മല്ലി ഇങ്ങനെ എടുക്കാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താലും മതി. ഇപ്പോൾ അതിലേക്ക് ഇട്ടു. ഒപ്പം തന്നെ കുരുമുളക് ഇടുവാണ്. കുരുമുളക് അതിനോടൊപ്പം തന്നെ മൂപ്പിക്കാനായിട്ട് ഇടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു സാധനം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മതി ഉലുവ. 1/4 ടീസ്പൂൺ ഉലുവായി ഇടുന്നുണ്ട്. ഉലുവ ഒന്ന് കൂടിപ്പോയത്, ഉലുവ കൂടിപ്പോയാൽ കഴിക്കുന്നുണ്ട്. 1 നുള്ളിട്ടാൽ മതി. ഉലുവ റോയായിട്ടില്ലെന്നുണ്ടെങ്കിൽ പൊടി 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. അതിനോടൊപ്പം തന്നെ മറ്റേ നമ്മുടെ ചുവന്ന മുളകും ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനകത്ത് വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്, അല്ലാതെ ചെറിയ തീയിൽ നമ്മൾ മൂപ്പിക്കണം. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. തീയലിന് മൂക്കുന്ന പോലെ മൂക്കണ്ട്. ഇതിപ്പോൾ പരുവായി. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് തണുക്കാൻ വെക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് അതിനോടൊപ്പം തന്നെ ചേനയൊക്കെ വെന്തോന്നുകൂടെ നോക്കണം. അപ്പോൾ ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. നല്ല പരുവത്തിലേക്ക് വേണം.
ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് കുടഞ്ഞിടാം. ഒന്ന് ആറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുടഞ്ഞിടാം. നല്ലതായിട്ട് വെന്ത ലക്ഷണമുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ചേനയും വെന്തിട്ടുണ്ട്, അത് നോക്കി എല്ലാം വെന്ത് വെന്തിട്ടിരിക്കുകയാണ്. ചേനയും വെന്തു, ഏത്തക്കായും വെന്തു. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർക്കാം. പുളി നമ്മള് ചേർക്കാം, ചേർക്കാം. നല്ല കുതിർന്നിരിക്കുകയാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്ക്. അന്നേരം പെട്ടെന്ന് പുളി പിടിക്കും. ഞാനതുപോലെ തേങ്ങ വറുത്തത് നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അഞ്ച് വെള്ളം തൊട്ടാണ് അരച്ചത്, കാരണം മല്ലിയൊന്നും അല്ലെങ്കിൽ അരയത്തില്ല. പൊടി ചേർക്കുന്നതുകൊണ്ടൊക്കെ റോയായിട്ട് ചേർത്തത് കൊണ്ട് എത്ര വറുത്താലും അരയണമെങ്കിൽ ഒരു ശകലം വെള്ളം ഞാൻ ചേർത്താണ് അരച്ചത്. ഞാൻ മിക്സി കഴുകിയെടുത്തേക്കുന്ന വെള്ളമാണ് അതിനോടൊപ്പം ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലോണം തിളക്കണം. തിളച്ചൊന്ന് കുറുകി വരും, അതാണ് എൻ്റെ പരിവം. നല്ലതായിട്ട് കുറുകി വരും. നിറമൊക്കെ ഈ നിറത്തിലാണ് ഇരിക്കേണ്ടത്. ഇതൊന്നുകൂടെ വറ്റും വെച്ചുകൂടെ ഒരു ഡാർക്ക് കളറ് വരും. എന്നിട്ട് നമുക്ക് നല്ലോണം കറിവേപ്പിലയും മുളകും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ് നെയ്ക്കകത്ത് കടുവറുത്ത് ചേർക്കണം. ഇനി നമുക്ക് കടുവറക്കാം. ഞാൻ നെയ്യാണ് 2 സ്പൂണ് 2 ടീസ്പൂൺ കടക്കാക്കി ഒഴിക്കണം. അതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് ഒരു 3 വട്ടം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ കൂടെ നമ്മളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം ചേർക്കാം. 1 ടീസ്പൂൺ കടുക്. നന്നായിട്ട് കടുക് കൊത്തുന്ന നമുക്ക് കറിവേപ്പില ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം. കറിവേപ്പിലയും കൂടെ ചേർക്കാം. അടച്ച് വെച്ചത് കാരണം ചട്ടിയിലിരുന്ന് നല്ല പരുവത്തിലതാ. ഓക്കെ, നല്ലതായിട്ടിരിക്കുകയാണ്. സൂപ്പർ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. നല്ല ടേസ്റ്റാണ് ഇത്. ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ വിവരങ്ങളും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. ശരി, എന്നാൽ.